ഐസ്ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചത് സി ഐ ആയിരുന്നുവെന്ന് സി ബി ഐ ഹോട്ടലിൽ വെച്ച് സി ഐ വിജയൻ പിടിച്ചപ്പോൾ മറിയം റഷീദ എതിർത്തതാണ് ചാരക്കേസിലെത്തിയതെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ തിരുവനന്തപുരം സിജെഎം കോടതിയിലാണ് കഴിഞ്ഞ ദിവസം സിബിഐയുടെ ഡൽഹി യൂണിറ്റ് കുറ്റപത്രം സമർപ്പിച്ചത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് സമർപ്പിച്ച അന്ന് സിഐ ഐ ആയിരുന്ന എസ് വിജയന്റെ സൃഷ്ടിയാണ് ചാരക്കേസ് ഹോട്ടലിൽ റെയ്ഡ് നടത്തവെ മാലദ്വീപ് സ്വദേശിയായ മറിയം റഷീദയെ വിജയൻ കടന്നുപിടിച്ചു ഇത് മറിയം റഷീദ എതിർത്തു ഇതാണ് പിന്നീട് ചാരക്കേസിലെത്തിയതെന്നും സി ബി ഐ കണ്ടെത്തി തുടർന്ന് മറിയം റഷീദയെ അന്യായമായി തടങ്കലിൽ വെക്കുകയും ഐ ബി ഐ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു ഇങ്ങനെ അന്യായമായി തടങ്കലിൽ വെച്ച് മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് നമ്പി നാരായണന്റെ പേര് പറയിച്ച് ചാരക്കേസ് കെട്ടിച്ചമച്ചത് അറസ്റ്റ് ചെയ്ത ദിവസങ്ങൾ കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത് കോടതി വീണ്ടും കസ്റ്റഡി നൽകാത്തതിനാലായിരുന്നു ഇത് നമ്പി ാരായണനെ പ്രതിയാക്കിയത് കമ്മീഷണർ ആർ രാജീവും ആർ ബി ശ്രീകുമാറും പറഞ്ഞിട്ടാണെന്ന് സി ബി ഐ കണ്ടെത്തി ചാരപ്രവർത്തനം നടത്തിയതിന് ഐ ബി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സത്യം പുറത്തു വന്നതിൽ സന്തോഷമെന്നായിരുന്നു നമ്പി നാരായണന്റെ പ്രതികരണം ജോലി ഒരു ചാർജ് ചെയ്യുന്ന ആ രീതി വന്നുകൊണ്ട് തന്നെ ജോലി തീർന്നു ഐ എം നോട്ട്ഫൈഡ് ആണ് ആ വൺ പെർസെന്റ് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ വരണമെങ്കിൽ എനിക്ക് ഒരു അബദ്ധം പറ്റി അവർ ആരെങ്കിലും ഒരാൾക്ക് പബ്ലിക്കായിട്ട് പറയണം കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനമേറ്റ നമ്പിനാരായണൻ മൃതപ്രായനായെന്ന ഡോക്ടറുടെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം